നമസ്കാരം. വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ പടനയിച്ച പി ജയരാജനെ പൂട്ടാൻ മറുവിഭാഗവും ശ്രമം ശക്തമാക്കുകയാണ്. പിണറായി വിജയന്റെ ആശീർവാദത്തോടെയാണ് ഈ നീക്കമെന്നാണ് സൂചന. പി ജയരാജന്റെ ക്വട്ടേഷൻ ബന്ധങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പടനയിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഇ പി ജയരാജനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉന്നയിച്ച് പി ജയരാജൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സി പി എമ്മിൽ പി ജെക്കെതിരെ പരാതി പ്രളയമുണ്ടാകുന്നത്. ജയരാജന്റെ ക്വട്ടേഷൻ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി ലഭിച്ചു കഴിഞ്ഞു. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി പി ജയരാജന് ബന്ധമുണ്ടെന്നും ഇതിൽ പാർട്ടി അന്വേഷണം വേണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇതോടൊപ്പം വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നും സി പി എമ്മിന് പരാതി ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി പിരിച്ച തുക മുഴുവൻ പാർട്ടിക്ക് അടച്ചില്ലെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ജയരാജനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ പി ജയരാജന്റെ അടുപ്പക്കാരായിരുന്ന ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കിമാരെ പരാമർശിച്ചുകൊണ്ടാണ് ഇ പി വിഭാഗം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് കൺവീനറും മുതിർന്ന നേതാവുമായ ഇ പി ജയരാജനെതിരെ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പി ജയരാജനെതിരെയും പരാതികൾ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ പിണറായി വിജയന്റെ ആശീർവാദമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇ പിക്ക് പിന്നാലെ അടുത്ത ലക്ഷ്യം താനാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയനാണ് ഈ പരാതിക്ക് പിന്നിലെന്ന സൂചനകളാണ് സി പി എം വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവരുന്നത്. എം വി ഗോവിന്ദന്റെ ആശീർവാദത്തോടെ പാർട്ടി പിടിക്കാൻ പി ജയരാജൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കുക എന്ന ഉദ്ദേശമാണ് ഈ പരാതിക്ക് പിന്നിലെന്നാണ് ലഭ്യമാകുന്ന സൂചന. രേഖാമൂലം ഇ പി ജയരാജനെതിരെ പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയേ അന്വേഷണം ഉണ്ടാകുകയുള്ളൂ. പി ബി അനുമതിയോടെ ഇ പിക്കെതിരെ പാർട്ടി കമ്മീഷൻ അന്വേഷണം വരാനാണ് സാധ്യത. അതേസമയം ആരോപണ വിധേയനായ ഇ പി ജയരാജൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടെ കണ്ണൂരിൽ ഇ പി അനുകൂലിക്കുന്ന നേതാക്കൾ വിരലിൽ എണ്ണാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ എന്നതാണ് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി അടക്കമുള്ള ചില നേതാക്കളാണ് ഇ പി അനുകൂലിക്കുന്നവർ. അതേസമയം തന്നെ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഉൾപ്പെടെയുള്ളവർ അടിയറയിൽ കരുനീക്കങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം കണ്ണൂരിലെ പാർട്ടിയിൽ ശക്തമായുണ്ട്. പാർട്ടിയിലെ സർവശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ തനിക്കെതിരെയുള്ള സാമ്പത്തിക വിവാദ ആരോപണം പി ജയരാജൻ ഉന്നയിക്കുകയും പിന്നീട് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പിന്തുണയോടെയാണെന്നാണ് ഇ പി ജയരാജൻ കരുതുന്നത്. തന്നെ ലക്ഷ്യം വെച്ചുള്ള നീക്കം കൊണ്ടുപിടിച്ച് നടക്കുന്നതിനിടെ പാർട്ടിയിലെ മറ്റു നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അനധികൃത സ്വത്ത് സമ്പാദനവും പുറത്തുവിടാനുള്ള നീക്കവും ഇ പി അനുകൂലിക്കുന്നവർ രഹസ്യമായി നടത്തുന്നുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കാനാണ് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റിതിരുത്തൽ മാർഗരേഖ കൊണ്ടുവന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനാണ് മാർഗരേഖ ചർച്ചയ്ക്കെടുത്തതെന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ മുതിർന്ന നേതാവായ ഇ പി ജയരാജനെതിരെയാണ് ആരോപണങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. ലക്ഷ്യം ഇ പി തന്നെ. എന്നാൽ ഇ പിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ആനാവൂരിലേക്കും അന്വേഷണം എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത്. അതിനിടെ ഇ പിക്കെതിരെയുള്ള ആരോപണം ശക്തമാക്കിക്കൊണ്ട് പി ജയരാജൻ രംഗത്ത് വന്നതിന് പിന്നാലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള റിസോർട്ടിന്റെ നിർമ്മാണം ചട്ടം ലംഘിച്ചാണെന്ന വെളിപ്പെടുത്തലുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം സജിൻ രംഗത്ത് വന്നത് കണ്ണൂർ പാർട്ടിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാർട്ടി ശക്തി കേന്ദ്രമായ മൊറാഴയിലെ വൈദേഹം റിസോർട്ട് നിർമ്മാണത്തിന് വേണ്ടത്ര അനുമതിയില്ലെന്ന് പറഞ്ഞ സജിൻ നിർമ്മാണ ഘട്ടത്തിൽ പ്രതിഷേധമുയർത്തിയിട്ട് കളക്ടർ അനുകൂല റിപ്പോർട്ട് നൽകിയെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും കണ്ണൂരിലെ സി പി എമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങളും വിഭാഗീയതയും സംസ്ഥാനത്താകെ പടർന്നു പിടിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.